ഞങ്ങൾ പട്ടയ ബീച്ചിലാണ് എത്തിയത്. ഇവിടെ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് പട്ടയ സിറ്റി. നമ്മുടെ ടീമുകളെല്ലാം റെഡിയാണ്. സഹയാത്രിയ ടീം കംപ്ലീറ്റ് പേരും പാരാ സെയിലിങ്ങിലും കടലിൽ ചാടാനും ഒക്കെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ടൂർ ഗൈഡ് അങ്ങനെ വിളിക്കുന്നുണ്ട്. കടൽ കാണാം, ബീച്ച് കാണാം, പാരാസെയിലിംഗ് കാണാം, അണ്ടർ സീ വാക്ക് ഉണ്ട്. വെള്ളത്തിലിറങ്ങാനോ അല്ലേ? പിന്നെ വെള്ളത്തിലിറങ്ങാനാണല്ലോ പോകുന്നത്. ഞങ്ങൾ ബോട്ടിൽ കയറാനായിട്ട് നമ്മുടെ ടീംസ് ഇറങ്ങുകയാണ്. നടക്കുമ്പോൾ വേറെ ടീമിൻ്റെ കൂടെ പോയാൽ ഓരോ ടീമിലേക്കും പോകേണ്ടി വരും. നമ്മുടെ ടൂർ ഗൈഡ് ഹിജാസ് ആണ്. പട്ടയ സിറ്റി ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് സ്പീഡ് ബോട്ടിനകത്ത് കയറ്റി ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകാം. ഇതിൽ മിക്കവർക്ക് നീന്താൻ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഒരു സത്യം. പറക്കുകയാണ്. നമ്മൾ ബനാന റൈഡ് നടത്തുന്ന കോറൽ റീഫിൻ്റെ കരയിൽ നമ്മളെത്തി. ബീച്ചിലാണ് നമ്മളപ്പം. ഞങ്ങളുടെ ടീംസെല്ലാം അങ്ങനെ വരികയാണ്, അടിച്ചു പൊളിച്ച് എല്ലാം ഇറ്റലി, ജർമ്മനി, ഫ്രാൻസിൽ നിന്നൊക്കെ ഇറങ്ങി എന്നാണ് തോന്നുന്നത്. മലയാളികളാണ് അല്ലേ? പക്ഷെ കണ്ടാൽ മലയാളികളായി തോന്നില്ല.
ഞങ്ങളുടെ ടൂർ ഗൈഡ് കൂടെ ഉണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലാണ്, എൻ്റെ ചാനലാണ്. Hey. ഹായ്, ഹലോ ഹലോ, ഒന്ന് നോക്കൂ കൂട്ടുകാരാ, അവൻ്റെ ക്ഷമ ഉണ്ടോ? എന്താ സൈസ് ഒന്നും ആയിരിക്കും. അവൻ്റെ കയ്യിലൊക്കെ നമ്മളെ ഒന്ന് കിട്ടിയാൽ. ഹലോ ഹലോ, ബാ ഇങ്ങോട്ട്, ബാ ബാബാ, ഒന്നും കൂടെ പിടിച്ചേ. വൃത്തിയായിട്ട് ടീംസ് ഇവിടെ ഉണ്ട്. ഇവിടോ, ഇങ്ങോട്ട് വേണം, ഇവിടെ തിരിയട, ഒരു മൈൻഡ് ഇല്ല. കടുവട വരുന്ന ഒന്നും എടുത്തരും, കയറി കേട്ടോ. ബിഗ് ബുദ്ധ വിഹാരയിലേക്കാണ് പോകുന്നത്. പട്ടായിലെ ബുദ്ധവിഹാര കേന്ദ്രയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആ ബുദ്ധവിഹാരം അല്ല, ഇവിടുത്തെ ഒരു വലിയൊരു ബുദ്ധവിഹാരം. കേറാം. ആ ഹായ്.
ബിഹാരയുടെ പുറകുവശത്തുള്ള കഴിഞ്ഞ് നമുക്ക് തായ്ലൻഡിലെ പട്ടയുടെ ഏകദേശം ഒരു സിറ്റി വ്യൂ കാണാൻ പറ്റും. ഇങ്ങനെ ടവർ ഓഫ് പട്ടയ ആ കാണുന്നതാണ്. ഇവിടെ കോയിൻ കുത്തി നിർത്തുക എന്ന് പറയുന്ന ഒരു ചടങ്ങ്, ഇതാണ് ഇവിടെ പലരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ്? തൃശ്ശൂർ. ഓക്കെ, ബിഗ് ബോസ് ഒക്കെ കണ്ടോ? താങ്ക് യു. എന്താണ് ഇതിന്റെ രഹസ്യം? വിചാരിച്ച കുട്ടികൾക്ക് നിന്നാൽ സാധിക്കും എന്നാണ്. തായ്ലൻഡിലെ അതിപ്രശസ്തമായ വാക്കിംഗ് സ്ട്രീറ്റ്, ഈ സ്ട്രീറ്റിലാണ് എല്ലാ കലാപരിപാടികളും നടക്കുക. ഇവിടെ ബാറുണ്ട്, സെലക്ഷൻസ് ഉണ്ട്, മസാജുകളുണ്ട്, എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങളും അനുഭവിക്കുന്ന മാജിക് ആയിരുന്നു, അത്ഭുതകരമായ മാജിക്. തായ്ലൻഡിലെ പട്ടികയിലെ എലഫന്റ് ഷോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ആനകളെ ട്രെയിൻ ചെയ്തെടുത്ത് ജനങ്ങളെ രസിപ്പിക്കുകയാണ് തായ്ലൻഡിലെ എൻ്റർടൈൻമെൻറ്റ്സാണ്. അതുകൊണ്ട് തന്നെ പണം ധാരാളം ഈ രാജ്യത്തേക്ക് ഒഴുകുന്നു, എല്ലാ രാജ്യങ്ങളിലും ആൾക്കാരെത്തുന്നു. ഈ ഷോ എന്നെ കാണിക്കാനായിട്ട് ഈ തായ്ലൻഡിൽ കൊണ്ടുവന്ന് എന്നെ കാണിക്കുന്നത് തൃശ്ശൂർ സഹയാത്രിക ടൂർ പ്ലാനേഴ്സാണ്. അതിൻ്റെ മിനിജ ഗോപി കോർഡിനേറ്റർ ഉണ്ട്. തികച്ചും സൗജന്യമായിട്ടാണ് രജിത് കുമാർ എന്ന് പറയുന്ന എന്നെ ഈ ഷോ കാണിക്കാനായി കൊണ്ടുവന്നത്. ഞാൻ മിനിജയെ പരിചയപ്പെടുത്താം. മിനിജ എൻ്റെ ആൾക്കാരാണ്. അപ്പം അങ്ങനെ നല്ല മനസ്സുള്ള ധാരാളം പേര് നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങും പോകാതിരുന്ന എന്നെ നിർബന്ധിച്ച് ഇത് കാണാനായി കൊണ്ടുവന്നു. താങ്ക് യു മീജ, താങ്ക് യു സഹായ. നാനയുടെ ബാസ്കറ്റ് ബോൾ കളിയാണ്. ഏ ദൂരം നാന എറിയുന്നു, ഏ ബോള്, ഇന്ത്യൻ ടീമിലേക്ക് എടുത്തു, ഇന്ത്യൻ ടീമിലേക്ക് നമ്മുടെ ആന എടുത്തു.
കയറിയിട്ട് പോയി. അടുത്ത കൊമ്പൻ എറിയുകയാണ്. ഇവിടെയും കൊമ്പൻ ചീറ്റിപ്പോയി. അടുത്ത പിടി പിടിയാനെ വരികയാണ്. അവൾ ബോളൊക്കെ എടുത്ത് ഓടി വരികയാണ്. വളരെ ദൂരെ പോയി, ആ കോർണറിൽ പോയി. അവിടെ വന്നുകൊണ്ട് ലക്ഷ്യം പിടിക്കുകയാണ്. വളരെ ദൂരെയാണ്, ഏറ്റവും ബാക്കിലെ കൊമ്പന്മാരെക്കാൾ ബാക്കി പോയി. സ്റ്റൈലായിട്ട് എറിഞ്ഞു. ഇത് ഗർഭിണിയാണ്. എത്രയും ദൂരത്തു നിന്നാണ് അറിയുന്നത്. തായ്ലൻഡിലെ പട്ടായയിലെ എലഫന്റ് ഷോ ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. കുട്ടി ആനകളും വലിയ ആനകളും എല്ലാം ഉണ്ട്. ഈ ഷോ കാണാൻ എന്നെ കൊണ്ടുവന്നത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലുള്ള സഹയാത്രി ടൂർസ് ആണ്. എൻ്റെ മിനിജ കോർഡിനേറ്റർ എന്നോടൊപ്പം ഉണ്ട്. മിനിജയുടെ ഒരു എന്താ പറയുക, എന്നോടുള്ള ഒരു സ്നേഹവും സപ്പോർട്ടുമാണ് ഈ ഷോ കാണാൻ എനിക്കൊരു അവസരം കിട്ടിയത്. തികച്ചും സൗജന്യമായിട്ടാണ് മിനിജ എന്നെ ഈ ഷോ തായ്ലൻഡിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത്. മിനിജയെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന മിനിജയോടും സഹയാത്രി ടൂർസിനോടും നന്ദിയുണ്ട്. നിങ്ങളും ഈ അവസരം ഉപയോഗിക്കുക. ഞാൻ മിനിജയുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എന്നോടൊപ്പം ചേർക്കുന്നു. താങ്ക് യു.